തമിഴ്നാട് സർക്കാരിനെതിരെ ആർ എസ് എസ് മദ്രാസ് ഹൈക്കോടതിയിൽ സമീപിക്കുന്നു. ഒക്ടോബർ 2 നടത്താനിരുന്ന റൂട്ട് മാർച്ചിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് തമിഴ്നാട് സർക്കാരിനെതിരെ കോടതി ലക്ഷ്യത്തിന് ആർ എസ് എസ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിനയുണ്ണി വിവരങ്ങളുമായി. വിനയ്, ഈ നിലവിലെ പോപ്പുലർ ഫ്രണ്ട് നിരോധനം, അതിന് പിന്നാലുണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ കണക്കിലെടുത്താണ് നിരോധനമെന്നാണല്ലോ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കോടതി അനുവദിച്ച വിഷയവുമാണ്. എങ്ങനെയാണ് ആർ എസ് എസ് നേരിടുന്നത്? സർക്കാരിൻ്റെ സ്റ്റാൻഡ് എങ്ങനെ? കഴിഞ്ഞ ആഴ്ചയാണ് മദ്രാസ് ഹൈക്കോടതി ആർ എസ് എസിനെ ഉപാധികളോടെ റൂട്ട് മാർച്ച് നടത്താൻ, അതായത് ഗാന്ധി ജയന്തി ദിനത്തിൽ റൂട്ട് മാർച്ച് നടത്താൻ അനുമതി നൽകിയത്. ഇത് സംബന്ധിച്ച് സർക്കാരിന് അനുമതി നൽകാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. എന്നാൽ ഇന്നലെയായിരുന്നു ഈ അനുമതി നൽകേണ്ട അവസാന നിമിഷം. പക്ഷേ ഇന്നലെയും ഈ അനുമതി നൽകിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് രാവിലെ തമിഴ്നാട് പോലീസ് ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ അനുമതി നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചുകൊണ്ട് അറിയിപ്പ് നൽകിയത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ആർ എസ് എസ് നേതൃത്വം ഒരു കോടതി അലക്ഷ്യ ഹർജിയുമായി മദ്രാസ് ഹൈക്കോടതി സമർപ്പിക്കുന്നത്. അതായത് ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ ഇത്തരത്തിൽ ഈ റൂട്ട് മാർച്ച് അനുമതി നൽകാത്തതെന്നാണ് ഇപ്പോൾ ആർ എസ് എസ് ചോദിക്കുന്നത്. തമിഴ്നാട്ടിൽ പലയിടങ്ങളിലായി 50 സ്ഥലങ്ങളിലായിരുന്നു ആർ എസ് എസ് റൂട്ട് മാർച്ച് നടത്താനായി ആദ്യം അനുമതി തേടിയിരുന്നത്. എന്നാൽ ഇവിടങ്ങളിലെല്ലാം തന്നെ പോലീസ് ആർ എസ് എസിന് റൂട്ട് മാർച്ച് നടത്താൻ കഴിയില്ല എന്നറിയിച്ചുകൊണ്ട് അറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ആർ എസ് എസ് ഇപ്പോൾ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പൊതു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം സുഖകരമല്ല എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് മദ്രാസ് കോടതിയുടെ തീരുമാനമാണ് ഇനി അടുത്തായി വരാനിരിക്കുന്നത്. ആർ എസ് എസ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വിനയ് യൂണിയാണ് വിവരങ്ങൾ നൽകിയത്.